ഇന്നത്തെ ചിന്താവിഷയം 6:6. വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മുടെ പക്കൽ നൽകിയിരിക്കുന്നത്. ഞാൻ എൻ്റെ കിടക്കയെ കണ്ണുനീർ കൊണ്ട് ഒഴുക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ഭക്തനായിരിക്കുന്ന ദാവീദ് എഴുതപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 6. അനുതാപ സങ്കീർത്തനങ്ങളിൽ ആദ്യത്തെ സങ്കീർത്തനമെന്ന് വേദപണ്ഡിതന്മാർ ഇതിനെ അവകാശപ്പെടുന്നുണ്ട്. 1-7 വാക്യങ്ങൾ യഹോവയുടെ സന്നിധിയിൽ കഷ്ടതയിൽ അപേക്ഷിക്കുന്ന ഒരപേക്ഷയായിട്ടാണ് കാണുന്നത്. 7-10 വാക്യങ്ങൾ താൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയതിൻ്റെ സൂചകമായി ഉറപ്പ് പ്രാപിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ 1-7 കഷ്ടതയിൽ അപേക്ഷിക്കുന്ന അപേക്ഷയും 7-10 വാക്യങ്ങൾ താൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയതിനുള്ള ഉറപ്പും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ സങ്കീർത്തനത്തിൽ തൻ്റെ കഷ്ടതയിൽ യഹോവയോട് തൻ നിലവിളിക്കുമ്പോൾ പറഞ്ഞ അതിശ്രേഷ്ഠമായ ഒരു വാക്കാണ്: എൻ്റെ കട്ടിലിൽ കണ്ണുനീർ കൊണ്ട് നനയ്ക്കുന്നു, നനയുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കരയാറുണ്ട്. നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ കരയാറുണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ കരയാറുണ്ട്, മാതാപിതാക്കളുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾ കരയാറുണ്ട്. സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളെ തളർത്തിക്കളയുന്ന, മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന, നൊമ്പരം വരുത്തുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ നിലവിളിക്കാറുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ ഏങ്ങലടിച്ച് കരയാറുണ്ട്. അതേപോലെ ഏങ്ങലടിച്ച് കരയുന്ന ഒരു കണ്ണുനീരാണ് ദാവീദ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. കണ്ണുനീർ കൊണ്ട് എൻ്റെ കട്ടിലിൽ ഞാൻ കരയുകയാണ്. ജീവിതത്തിൽ കരഞ്ഞ മേഖലകൾ, എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ ഇതേപോണക്കുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. കരഞ്ഞു മടുത്തവർ, കിടക്കാൻ കഴിയാതെ, കിടക്കയിലേക്ക് ചെന്നാൽ കണ്ണടച്ച് ഉറങ്ങുവാൻ കഴിയാതെ, മനസ്സിനെ തളർത്തിക്കളയുന്ന, ക്ഷീണിപ്പിക്കുന്ന ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, ദേവദാസനെ ഉറക്കം വരുന്നില്ല, ഉറങ്ങിയിട്ട് നാള് കുറേയായി, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്, ഭർത്താവ് കേൾക്കാതിരിക്കാൻ കണ്ണുനീർ ഉള്ളിൽ ഒതുക്കി ഞാൻ കരയുകയാണ്, ഭാര്യയെ കേൾക്കാതിരിക്കാൻ, കുഞ്ഞുങ്ങൾ കേൾക്കാതിരിക്കാൻ ഉള്ളിൽ ഒതുക്കി ഞാൻ കരയുകയാണ്. എന്നാൽ പല ദിവസങ്ങളും കിടക്കയിൽ ചെല്ലുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നാളെ ഓർത്ത്, സ്വന്തം ഭർത്താവിനെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, കടഭാരത്തെ ഓർത്ത്, വിദ്യാഭ്യാസത്തെയും തുടർന്നുള്ളതായ വഴികളെ ഓർത്ത്, കൂടെ ജനിച്ചവരും കൂടെ പഠിച്ചവരും കൂടെ കളിച്ച് ചാടി നടന്നവരൊക്കെ ഒരു നിലയിലെത്തിയിട്ടും ഞാനിങ്ങനെയായി, എൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെയായി, ഗതി പിടിക്കാത്ത, ഉയർച്ചയുണ്ടാകാത്ത മേഖലകൾ, കണ്ണുനീരിൻ്റെ താഴ്വരകൾ. അതുകൊണ്ട് എന്താ സംഭവിക്കുക? മനസ്സ് സൈലൻ്റ് ആകുമ്പോൾ ടെൻഷൻ വർദ്ധിക്കുന്നു. പകല് കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജോളിയായി മുമ്പോട്ട് പോകും. പക്ഷേ ഏകാന്തത വരുമ്പോൾ, അതാ കിടക്കയിലേക്ക് വരുമ്പോൾ ഏകാന്തതയാണ്. ഒന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ് കിടക്കയെന്ന് പറയുന്നത്. കട്ടിൽ വിശ്രമത്തിന് വേണ്ടിയുള്ളത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ഭാരം, താഴെ വീഴുന്നത് പോലുള്ള ചിന്ത, ആരോ എടുത്ത് മുകളിലോട്ടെടുത്ത് പൊക്കിയിട്ട് താഴേക്ക് ഇടുന്ന പോലൊക്കെ ഒരു ഫീലിംഗ്, മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ദുഷ്ടശക്തി, കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, കണ്ണടയ്ക്കുമ്പോൾ ശ്വാസം മുട്ടുക, അസ്വസ്ഥതയുണ്ടാകുക, മരണ വെപ്രാളമുണ്ടാകുക,
കരയുക, ഏങ്ങലടിക്കുക. അവിടുന്ന് എഴുന്നേറ്റ് ലിവിംഗ് റൂമിലും സിറ്റൗട്ടിലും മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുക. ഉറങ്ങാൻ പറ്റുന്നില്ല. മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില നിമിഷങ്ങൾ. എന്നാൽ ഇവിടെ ദാവീദും പറയുന്നു അങ്ങനെ തന്നെയാണ്, ഞാൻ എൻ്റെ കിടക്കയെ നനയ്ക്കുന്നു, എൻ്റെ കണ്ണുനീർ എൻ്റെ കട്ടിലിൽ നനയുന്നു, എനിക്ക് ഉറങ്ങുവാൻ പറ്റുന്നില്ല, സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. വലിയ കഷ്ടതയുടെ നടുവിൽ ദാവീദ് നിലവിളിക്കുകയാണ്. എന്നാൽ ഞാൻ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കണ്ണുനീരും കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. 23 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവമെന്ന്. കണ്ണുനീർ തൻ്റെ തുരുത്തിയിലുണ്ടെന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഒരു ഭക്തൻ്റെ കണ്ണുനീര് വെറുതെ പാഴായി പോകുന്നില്ല. അവനൊഴുക്കുന്ന ഓരോ കണ്ണുനീരും യഹോവയുടെ തുരുത്തിയിലുണ്ട്. ഞാൻ മിക്കവാറും എൻ്റെ മെസ്സേജുകളിൽ ജനത്തെ ഉണർത്തുമ്പോൾ, അവരെ ഉറപ്പിക്കുമ്പോൾ പറയുന്നൊരു പദമുണ്ട്, നീ ദൈവത്തിൻ്റെ മുമ്പിൽ കരയണം, മനുഷ്യരുടെ മുമ്പിൽ കരയരുത്. മനുഷ്യൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും കരഞ്ഞാലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ മുമ്പിൽ കരയുന്ന ഒരു വ്യക്തി ഈ ലോകത്തിൽ നാണക്കേടുണ്ടാവും, അവൻ്റെ ജീവിതം പിന്നെ ചോദ്യചിഹ്നമാകും, നാലാട് അവൻ്റെ വിഷയങ്ങൾ മുഴുവൻ അറിയും, പിന്നെ അവന് പബ്ലിക്കിലോ സഭയിലോ ഒരു കൂട്ടത്തിലോ കുടുംബത്തിലോ ചെന്ന് നിൽക്കാൻ കഴിയില്ല. കാരണം ഒരാളെ കാര്യം അറിഞ്ഞു, അത് മറ്റൊരാളിലേക്ക് ചെന്നു, അത് വേറൊരാളിലേക്ക് ചെന്നു, അങ്ങനെ ഇതങ്ങ് സ്പ്രെഡാകും. ലാസ്റ്റിൽ ഇതിനൊരു മറുപടി കിട്ടുമോ? അതുമില്ല. അവസാനം പരാജിതനായി ദൈവസന്നിധിയിൽ പോയി നിലവിളിക്കേണ്ട ഒരു സാഹചര്യം കടന്നു വരും. അതാണ് മനുഷ്യൻ്റെ മുമ്പിൽ കരഞ്ഞാലുള്ള അവസ്ഥ. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞാലുള്ള അവസ്ഥ, നീ ദൈവത്തിൻ്റെ മുമ്പിലാണ് കരയുന്നതെങ്കിൽ ആ ദൈവം നിന്നെ ഒരു കാലത്തും ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോയി കരയിപ്പിക്കാൻ, കരഞ്ഞു നിൽക്കാൻ ആ ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവത്തോട് നിൻ്റെ കണ്ണുനീരിൽ പറഞ്ഞ നിൻ്റെ എത്ര വലിയ ഭാരമേറിയ വിഷയവും ഒരു മനുഷ്യനും ഉലകത്തിൽ അറിയത്തില്ല. മറ്റൊന്ന്, കരയുന്ന വിഷയത്തിന് ദൈവം മറികടക്കുകയില്ല. മനസ്സലിഞ്ഞ് മാർത്തയുടെയും മറിയയുടെയും മുഖത്തെ കണ്ട് കരഞ്ഞ് മനസ്സലിഞ്ഞ് നാറ്റം വെച്ച ആ ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം നമ്മുടെയും വിഷയത്തിന് മനസ്സലിഞ്ഞിട്ട് നാറ്റം വെച്ച, അഴുകി എന്ന് പറഞ്ഞ, ഇനിയും പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ, ഇനിയൊരു നീക്കുപോക്ക് ഉണ്ടാകില്ല, ഇനിയൊരു വിടുതൽ ഉണ്ടാകില്ല, ഇനി എൻ്റെ ഭർത്താവ് വിടുവിക്കപ്പെടത്തില്ല, ഇനി എൻ്റെ ഭാര്യയ്ക്ക് മനസ്സാന്തരം ഉണ്ടാകില്ല, ഇനി ഞാനും എൻ്റെ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കില്ല, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരത്തില്ല, ഇനി ഞങ്ങളുടെ കുടുംബം നന്നാകത്തില്ല എന്ന് പറയുന്ന നാറ്റം ഭമിച്ച ചില വിഷയങ്ങൾ കർത്താവ് ജീവിതത്തിൽ അത് അനുഗ്രഹമാക്കി മാറ്റും. അപ്പം നിങ്ങൾ നോക്കിക്കേ, ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞാലും മനുഷ്യൻ്റെ മുമ്പിൽ കരഞ്ഞാലും ഉള്ള പ്രത്യേകതയാണത്. ഇവിടെ ദാവീദ് ദൈവസന്നിധിയിലാണ് കരയുന്നത്. തൻ കിടക്കേ കിടന്നുകൊണ്ട് കരയുകയാണ്, യഹോവയോട് അപേക്ഷിക്കുക, ദൈവമേ എൻ്റെ സാഹചര്യങ്ങൾ അറിയണേ, എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരണേ, എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, നീയോ യഹോവേ എത്രത്തോളം എന്ന് പറഞ്ഞ് പ്രാണൻ അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ ദാവീദ് കരയുകയാണ്. പക്ഷെ തൻ്റെ കിടക്കയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ, അതാ ഞാൻ പറഞ്ഞത്, 6:7-10 തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവി പറയാം, ഏത് അധ്യായത്തിലാണോ നീ കരഞ്ഞത്, ആ അധ്യായം തീരുന്നതിന് മുമ്പ് നിൻ്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകും. ദാവീദ് 6:1-6 വാക്യങ്ങളിൽ താൻ അനുതപിച്ച് അപേക്ഷിച്ച് ദൈവസന്നിധി കരയുമ്പോൾ 7-10 തൻ ദൈവപ്രവൃത്തി കണ്ടെങ്കിൽ, അധ്യായം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദാവീദിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എങ്കിൽ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, 2024 പറയുന്ന പുതിയ വർഷത്തിലേക്ക് കയറിയതിന് ശേഷമല്ല നിനക്ക് വിടുതൽ ദൈവം വെച്ചിട്ടുള്ളത്.
നീ കരയുന്ന ഈ സീസണിൽ, ഈ വർഷം, ഈ അധ്യായത്തിൽ തന്നെ, ഇതവസാനിക്കുന്നതിന് മുമ്പ്, ഈ സീസൺ അവസാനിക്കുന്നതിന് മുമ്പ്, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ്, ഈ അധ്യായം തീരുന്നതിന് മുമ്പ്, നിങ്ങളുടെ കണ്ണുനീരിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് ഞാൻ ആത്മാവി പ്രവചിക്കുന്നു. എത്ര പേർ കേട്ടെടുക്കുവാൻ കഴിയും? വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. വളരെ വ്യക്തവുമായി ശക്തവുമായി ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാണ്. നിങ്ങൾ കണ്ണുനീരോടെ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കരഞ്ഞ വിഷയത്തിന്, ദാവീദിനെ പോലെ കരഞ്ഞ കണ്ണുനീരുകൊണ്ട് കിടക്കയെ നനച്ച വിഷയത്തിന്, തലവെച്ച് കിടക്കുവാൻ ഉപയോഗിച്ച ആ തലേണ മുഴുവനും നനഞ്ഞിട്ട് ആ തലേണയിൽ വീണ്ടും നിന്റെ തലവെക്കുവാൻ പറ്റാതെ കുതിർന്നു കിടക്കുന്ന തലേണ കൈകൊണ്ട് വലിച്ചു മാറ്റി കളഞ്ഞിട്ട് നിന്റെ കൈമടക്കി കയ്യെ നിന്റെ തലവെച്ച് കിടന്ന രാത്രികളിൽ, ഏങ്ങലടിച്ച രാത്രികളിൽ, ഏങ്ങലടിച്ച ദിവസങ്ങളിൽ, കൂടപ്പിറപ്പിനെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, വഴിതെറ്റിപ്പോയ അവസ്ഥകളെ ഓർത്ത്, ജീവിതത്തിൽ ലക്ഷ്യം തെറ്റിയവരെ കണ്ടുകൊണ്ട്, അനുസരിക്കാത്ത, ദൈവഭയമില്ലാത്ത തലമുറയെ കണ്ടുകൊണ്ട്, സ്നേഹിക്കാത്ത, കരുതാത്ത ഭർത്താവിനെ, ഭാര്യയെ, കൂട്ടാളിയെ കണ്ടുകൊണ്ട്, തകർന്നു പോകുന്ന കുടുംബജീവിതം കണ്ടുകൊണ്ട്, ഇനി എങ്ങനെ എനിക്കൊരു ശുഭഭാവി ഉണ്ടാകും എന്ന ചിന്തയിൽ വ്യാകുലപ്പെട്ട് നിലവിളിച്ച വിഷയത്തിൻ്റെ മേൽ നീ ഒഴുക്കുന്ന കണ്ണുനീരിന് മറുപടി ഉണ്ടെന്ന് ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം പറയുന്ന എത്ര പേര് ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്? 6-ാം അധ്യായത്തിൽ ദാവീദ് നിലവിളിച്ചെങ്കിൽ, അതേ അധ്യായത്തിൽ ദാവീദ് തൻ്റെ പദ്ധതി കണ്ടെങ്കിൽ, മറുപടി കണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ കരയുന്ന 2023 കരയുന്ന വിഷയത്തിൽ, 2023 തന്നെ നിങ്ങൾ വിശ്വസിക്ക്, നിങ്ങളത് ആത്മാവിൽ ഏറ്റെടുക്ക്, നിങ്ങൾ പകച്ചു നിൽക്കാതെ, അവിശ്വസിക്കാതെ നിങ്ങൾ പറ, എൻ്റെ വിഷയത്തിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, എൻ്റെ സ്ഥിതികളെ ദൈവം മാറ്റും, എൻ്റെ കണ്ണുനീരിനെ അവൻ തുടയ്ക്കും, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തരും, എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും ഞാൻ തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. പറപ്രിയരെ, ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കാണും, നിരാശകൾ കാണും, വിട്ടൊഴിയാത്ത കണ്ണുനീരിൻ്റെ താഴ്വരെ കൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ഇന്ന് പകൽ അതിൻ്റെയൊക്കെ നടുവിൽ നിന്ന് പറ, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. കട്ടിലിൽ കിടന്ന് കരഞ്ഞ അനേക ഭക്തന്മാരെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിനകത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലും യെശയ്യാവിൻ്റെ പുസ്തകത്തിലും രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട്, കട്ടിലിൽ കിടന്ന് കരഞ്ഞ ദൈവപദ്ധതി അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം, വാക്യം ഇങ്ങനെയാണ്: നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഇസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. പഴയ നിയമപ്രവാചകനായിരിക്കുന്ന യെശയ്യാവിൽ കൂടെ ദൈവം ജനത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന ഹിസ്കിയാവിനോട് പറഞ്ഞൊരു ദൂതാണ്. ഹിസ്കിയാവിനോട് പറയുകയാണ്, നീ മരിച്ചുപോകും. രോഗക്കിടക്കയിൽ കട്ടിലിൽ കിടക്കുന്ന ഹിസ്കിയാവിൻ്റെ അടുക്കൽ യഹോവയായ ദൈവം പ്രവാചകനായ യെശയ്യാവിനെ അയച്ചിട്ട് ദൂത് പറയുകയാണ്, നീ മരിച്ചുപോകും, നിന്റെ വീട്ടുകാരി ക്രമപ്പെടുത്തിക്കൊള്ളുക, ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, നിന്റെ സമയം കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. അല്പം സമയത്തിനുള്ളിൽ നീ എന്തു ചെയ്യും? ഈ ലോകം വിട്ടു പോകും, മക്കളെയും ഭാര്യയെയും ഈ ജനത്തെയും ഈ രാജ്യത്തെയും ഈ അധികാരമൊക്കെ ഇട്ടിട്ട് നീ പോകും എന്നാണ് ദൈവം പറഞ്ഞത്. നിന്റെ വീട്ടുകാരെയും ക്രമപ്പെടുത്തിക്കൊള്ളുക. പക്ഷെ ഇത് കേട്ട മാത്രയിൽ ഹിസ്കിയാവ് മുഖം ചുവരിനോട് തിരിച്ച് ഒറ്റ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വെറും ഒരു പ്രാർത്ഥനയല്ലായിരുന്നു, കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥനയായിരുന്നു. ആ കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥന കട്ടിലിൽ കിടന്നുകൊണ്ട് ഹിസ്കിയാവ് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ചുവരോട് തൻ്റെ മുഖം തിരിച്ച് കരയുമ്പോൾ, വീട്ടിൽ വന്ന് ദൂത് പറഞ്ഞിറങ്ങിപ്പോയ പ്രവാചകൻ നടുമുറ്റം വിട്ടുപോകുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം പ്രവാചകനായി യെശയ്യാവിനോട് പറയുകയാണ്, നീ തിരികെ ചെന്ന് ഹിസ്കിയാവിനോട് പറയണം, നീ മരിക്കുകയില്ല,
നീ 15 സംവത്സരം കൂടെ ജീവിച്ചിരിക്കും. അപ്പൊ ദൈവശബ്ദം കേട്ട് ദൈവശബ്ദത്തെ അംഗീകരിച്ച് വിശ്വസിച്ച് ഹിസ്കിയാവ് ആ കിടക്കയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ്റെ പ്ലാൻ മാറ്റി. ഞാൻ ഇന്ന് രാവിലെ കാര്യം പറയട്ടെ, ദൈവത്തിൻ്റെ പ്ലാനെ മാറ്റുന്നതായിരിക്കണം ഒരു ഭക്തൻ്റെ പ്രാർത്ഥന. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അതിന് ചിലതിനൊക്കെ ചേഞ്ച് വരുത്തുവാൻ കഴിയും. ഒരു ഭക്തൻ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ അതിന് ചേഞ്ച് വരുത്തുവാൻ കഴിയും. അതാണ് ഇവിടെ വ്യക്തമായി കാണുന്നത്. മരിച്ചു പോകും എന്ന് പറഞ്ഞെങ്കിലും, വീട്ടുകാരെ ക്രമപ്പെടുത്തി കൊള്ളുക എന്ന് പറഞ്ഞെങ്കിലും, അതേ ദൈവം അതേ പ്രവാചകനെ അതേ സമയത്ത് തന്നെ തിരിച്ചയച്ചിട്ട് പറയുകയാണ്, നീ മരിക്കയില്ല, നീ ജീവിച്ചിരിക്കും, നിന്റെ ആയുസ് 15 സംവത്സരം കൂടെ കൂട്ടിയിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. അപ്പൊ കരയുന്നവർക്ക് എന്തുണ്ട്? മറുപടിയുണ്ട്. ഹിസ്കിയാവിൻ്റെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ ദൈവം, നിങ്ങളുടെ മനസ്സും അറിഞ്ഞു പ്രവർത്തിക്കാൻ എൻ്റെ ദൈവം മതിയായവന്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 21:4 ഇങ്ങനെ വായിക്കുന്നത്, അവനവരുടെ കണ്ണുനീര് കണ്ണിൽ നിന്നും കണ്ണുനീർ എല്ലാം തുടയ്ക്കും. നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുന്നൊരു ദിവസമുണ്ട് പ്രിയരെ. ഇന്നത്തെ ഈ കണ്ണുനീർ, ഈ കരച്ചിലിനൊക്കെ മറുപടി കിട്ടുന്ന സന്തോഷിക്കുന്നൊരു സമയമുണ്ട്. അതെത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിത്തരാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പകൽ പറയട്ടെ, നിന്റെ കിടക്കയിൽ നീ ഒഴുക്കുന്ന കണ്ണുനീര് സ്വർഗത്തെ ചലിപ്പിക്കുന്നതാണ്. പ്രാർത്ഥിക്കുന്നൊരു ഭക്തൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ചില പ്ലാനെ പോലും തിരിച്ചുമറിക്കുന്നതാ. ദൈവത്തിൻ്റെ മനസ്സിനെ പോലും തിരിച്ചുമറിക്കുന്നത് പ്രാർത്ഥിക്കുന്നൊരു ഭക്തൻ്റെ പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ കരയുന്നവരെ, കണ്ണുനീരൊഴുക്കുന്നവരെ, കിടക്കയിൽ കിടന്ന് കരയുന്നവരെ, നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്. ദൈവം നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിന്റെ കണ്ണിൽ നിന്നും അവൻ കണ്ണുനീര് മുഴുവനും തുടയ്ക്കും. ഒരു കാരണവശാലും നീ ക്ഷീണിച്ചും തകർന്നും പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുക ഇല്ല. നിനക്ക് വേണ്ട ദൈവത്തിൻ്റെ കൃപ നിൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം പകരും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ടും കൃപ കൊണ്ടും ബലം കൊണ്ടും നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടും. ഒരു കാരണവശാലും നിങ്ങൾ ക്ഷീണിച്ചും നുറുങ്ങിയും തകർന്നും പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പക്കൽ നിനക്കുള്ള മറുപടിയുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെല്ലാം അടയ്ക്കുക. ഇന്ന് ഈ പകൽ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ മെസ്സേജിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കുറിച്ചിടണം. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ സമയത്ത് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ അതിൽ നോക്കി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായും പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. ഗ്രേസ് ടി വിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കൃപ എന്നും നമുക്കൊപ്പം ഉണ്ടാകേണ്ടതിന് ഒരു വലിയ വിശാലത, ദൈവത്തിൻ്റെ കൃപ ഈ ശുശ്രൂഷയിൽ വരേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥിക്കട്ടെ. കണ്ണടയ്ക്കാം. പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ നല്ല സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ കരഞ്ഞ വിഷയം, കട്ടിലിൽ ഞങ്ങൾ കരഞ്ഞ് കിടക്ക നനച്ച വിഷയം, ആർക്കും പരിഹരിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾ തന്നെ വിധിയെഴുതിയ വിഷയം, ദൈവമേ ഹിസ്കിയാവിൻ്റെ വിഷയത്തിന് പരിഹാരം കൊടുത്തതുപോലെ ഞങ്ങളുടെ വിഷയത്തിനും പരിഹാരം തരുവാൻ, ഞങ്ങളെയും വിടുവിക്കുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവശബ്ദത്തിനായി സ്തോത്രം. കൃപയുടെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. ആത്മാവ് ഞങ്ങളെ പൊതിയണം. ബന്ധനങ്ങളെ കർത്താവ് അഴിക്കണം. പിശാചിൻ്റെ കോട്ടകൾ ഇടിയണം. ദൈവിക പദ്ധതി വെളിപ്പെടണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ കരയുന്ന വിഷയത്തിന് സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുത്ത് കർത്താവ് ഇവരെ ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങനെ പറഞ്ഞ് ഈ പകൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ കണ്ണുനീരിന് സ്വർഗം മറുപടി കൊടുത്താട്ട്, കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിക്കാട്ട്,
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്. ഭാരപ്പെടേണ്ട, നമ്മുടെ കർത്താവ് കണ്ണുനീർ തുടയ്ക്കുന്നതിന്. വെളിപ്പാട് പുസ്തകം 21:4, അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടയ്ക്കും. നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും. ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.